രാജസ്ഥാനിൽ പ്രചരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയിലുടനീളം കോൺഗ്രസിന് കണക്കിന് കൊടുത്താണ് മോദിയുടെ പ്രസംഗം മുഴുവൻ ഇപ്പോഴിതാ സച്ചിൻ പൈലറ്റാണ് മോദിയുടെ വിഷയം സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസ് ശിക്ഷിച്ചെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രാജേഷ് പൈലറ്റ് കലാപമുയർത്തിയതിനാലാണ് അദ്ദേഹത്തിന്റെ മകനോട് കോൺഗ്രസ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് പറയുകയാണ് മോദി മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ കോൺഗ്രസ് കുടുംബത്തിനെതിരെ ആരെന്തു പറഞ്ഞാലും അവർ അവസാനിച്ചെന്ന് കരുതിയാൽ മതി രാജേഷ് പൈലറ്റ് ഒരിക്കൽ കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യം ചെയ്തു എന്നാൽ രാജേഷ് ജിയെ ശിക്ഷിച്ചത് മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനെയും ശിക്ഷിക്കുകയാണെന്നാണ് മോദിയുടെ വാക്കുകൾ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സോണിയാഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെ വാദിച്ച കോൺഗ്രസിനുള്ളിലെ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അന്തരിച്ച രാജേഷ് പൈലറ്റ് സത്യത്തിൽ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി മോദി കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത് ഇതാദ്യമല്ല ഇരുവരും തെരഞ്ഞെടുപ്പിനായി കൈകോർക്കുന്നതായി അഭിനയിക്കുക മാത്രമാണെന്നും ഒരു അനുരഞ്ജനവും ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി കുറ്റപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മനസ്സിലാ മനസ്സോടെ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുകയാണിവർ വൻകിട നേതാക്കൾ ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു നേതാവിനെയും ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി കൈകൂപ്പി ഫോട്ടോ എടുപ്പിക്കും നേതാക്കൾ കൈകോർത്ത് നിൽക്കുന്നതായി നടിക്കുകയാണ് എന്നാൽ ഇരുവരും തമ്മിൽ ഇപ്പോഴും അത്ര സ്വരച്ചേർച്ചയിൽ അല്ല എന്ന് പറഞ്ഞായിരുന്നു ഇതിനു നേരെയുള്ള മോദിയുടെ കടന്നാക്രമണം അതേസമയം തമ്മിൽ തർക്കമില്ലെന്നും ഒറ്റക്കെട്ടായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതുമെന്നാണ് സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ടും ആവർത്തിക്കുന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബി ജെ പിയിലാണ് തർക്കങ്ങളുള്ളത് സീറ്റ് നൽകിയത് സംബന്ധിച്ച് എതിരഭിപ്രായമുണ്ടെങ്കിലും അതെല്ലാം തങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് പരിഹരിക്കും തന്നോട് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയെ കുറിച്ചാണ് ഞാൻ കാണുന്നത് രാജസ്ഥാന്റെ അഞ്ചു വർഷത്തെ റോഡ് മാപ്പാണ് എന്റെ മനസ്സിലുള്ളത് നമ്മൾ ഒരുമിച്ച് കോൺഗ്രസിനെ വിജയിപ്പിക്കും അതിനുശേഷം ആര് നയിക്കണമെന്ന് എം എൽ എമാരും നേതൃത്വവും തീരുമാനിക്കുമെന്നായിരുന്നു സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി എത്തിയിരുന്നു രാജസ്ഥാനിൽ ബി ജെ പി ചിതറിക്കിടക്കുകയാണെന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാം മോദി ഇടയ്ക്കിടെ സംസ്ഥാനം സന്ദർശിക്കുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പരിഹസിച്ചിരുന്നു